എന്താണ് മാമദീസ സഭയിൽ എല്ലാ സഭകളിലും കത്തോലിക്ക സഭ തന്നെ ഇരുപത്തിനാല് സഭകളുടെ കൂട്ടായ്മയാണ് അതുകൂടാതെ സഭയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള സഭകളിലും ഓർത്തഡോക്സ് സഭകളിലൊക്കെ യാക്കോബൈ സഭകളിലൊക്കെ മാമദീസ നൽകിയിരുന്നത് ദുഃഖ ശനിയാഴ്ചയാണ് എന്തുകൊണ്ടാണ് ദുഃഖ ശനിയാഴ്ച യേശുനം മരണത്തിനും ഇടയിലുള്ള ദിവസം ബെനടിപ്പ് പതിനാറാമൻ ജനിച്ചത് അന്നാണ് അദ്ദേഹത്തെ അപ്പം തന്നെ കൊണ്ടുപോയി മാമദിസ മുക്കുക ജനിച്ചിട്ട് ഏതാനും മണിക്കൂറുകളായുള്ളൂ അപ്പം തന്നെ കൊണ്ടുപോയി മാമുസം മുക്കി ദുഃഖ ശനിയാഴ്ച ആയതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് യേശുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കു പറ്റുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം ഞാനത് വേറൊരു കൂടി അവതരിപ്പിക്കാം യേശുവിൻ്റെ ജനനത്തിലുള്ള ആ ജനനത്തിൻ്റെ രഹസ്യത്തിലുള്ള പറ്റലാണ് വാസ്തവത്തിൽ മാമദീസ യേശു എങ്ങനെയാണ് ജനിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്ന് കന്നികയുടെ ഗർഭപാത്രത്തിൽ കന്നികയായ മരത്തിൻ്റെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണ് യേശു മാമദിസൈല സംഭവിക്കുന്നത് അതുതന്നെയാണ് നാം പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നു കന്നികയായ സഭയുടെ ഗർഭപാത്രത്തിൽ പള്ളികളിൽ സൂക്ഷിച്ചിരിക്കുന്ന മാമതിസ തൊട്ടി സഭയുടെ ഗർഭപാത്രമാണ് അവിടെ കിടക്കുന്ന വെള്ളം യേശുവിൻ്റെ പാർശ്വത്തിൽ ഒഴുകിയ വെള്ളമാണ് പരിശുദ്ധാത്മാവാണ് ആ വെള്ളം അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ കന്നികയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ജനിക്കുകയാണ് അതോടെ എന്ത് സംഭവിക്കുന്നു ഒരു പുനർജന്മം ജനിച്ച് മരിച്ചതിന് ശേഷമാണ് പുന ജന്മത്തിലല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് നമ്മൾ ജനിക്കുമ്പോൾ മാതാപിതാക്കൾ ജനിക്കുമ്പോൾ നമുക്കൊരു ശാരീരിക ജന്മമുണ്ട് മാംസത്തിൽ ജനിക്കുന്നവൻ മാംസമായിരിക്കും എന്നാണ് യേശു ക്രിസ്തു പറയണേ മാംസത്തിൽ ജനിക്കുന്നവൻ മാംസമായിരിക്കും അത് പോരാ ആത്മാവിൽ നിന്ന് ജനിക്കണം അപ്പോൾ ആത്മാവിൽ നിന്ന് രണ്ട് മനുഷ്യരാണ് ഈ ഭൂമിയിൽ മറ്റെല്ലാവർക്കും മാനദണ്ഡമായിരിക്കുന്നത് ആദ്യത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യനും ആദ്യത്തെ മനുഷ്യൻ ആദാം നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുമ്പോൾ ഈ ആദാമൻ വംശാവലിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഭൂമിയിൽ നിന്നുള്ള മാംസത്തിൻ്റെ മനുഷ്യനായ മനുഷ്യനുമായി അതുപോലെ അവസാനത്തെ മനുഷ്യനാണ് യേശു അവസാനത്തെ മനുഷ്യൻ സമയത്തിന് അതീതനായ മനുഷ്യൻ സമയത്തിലേക്ക് വന്നതുകൊണ്ടാണ് സമയം തന്നെ പൂർത്തിയായി എന്ന് ബൈബിൾ വിളിക്കുന്നത് ടൈം ഇസ് ഫുൾഫിൽഡ് സമയത്തിന് അതീതനായവൻ സമയത്തിലേക്ക് വന്നപ്പോൾ സമയം തന്നെ പൂർത്തിയായി ഈ അവസാനത്തെ മനുഷ്യൻ മുകളിൽ നിന്നുള്ളവനാണ് സ്വർഗത്തിൽ നിന്നുള്ളവനാണ് ആത്മാവിൻ്റെ മനുഷ്യനാണ് ഈ ആത്മാവിൻ്റെ മനുഷ്യനിലേക്ക് നമ്മൾ ഇപ്പോഴേ ജനിച്ച് വീഴുന്നതാണ് മാമദീസ മാംസത്തിൻ്റെ മനുഷ്യനായി ജനിച്ചവർ ആത്മാവിൻ്റെ മനുഷ്യനിലേക്ക് പിറന്നു വീഴുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പഴയ മനുഷ്യനോട് മാംസത്തിൻ്റെ മനുഷ്യനോട് നമ്മൾ സുല്ല് പറയാണ് അതുകൊണ്ട് മരിച്ചു ആത്മാവിൻ്റെ മനുഷ്യൻ അവൻ ഉയർക്കാനിരിക്കുകയാണ് ആ അപ്പോഴാണ് അവൻ ആത്മാവിൻ്റെ മനുഷ്യനായി പൂർണ്ണരൂപം പ്രാപിക്കുന്നത് ആത്മാവ് ജനിച്ച് ആത്മാവിൽ ഉയർക്കപ്പെടുകയാണ് അവനിലേക്ക് ജനിച്ച് വീഴുന്നതാണ് ഈ മാമദീസ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മരണവും ഉത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതൊരു ജനനവുമാണ് താനും യേശുക്രിസ്തു ജനിച്ചതുപോലെ നമ്മൾ ജനിക്കുകയാണ് അതിനാൽ നമുക്കുമുണ്ട് രണ്ട് വംശാവലി ഒരു മാനുഷിക വംശാവലി നമ്മുടെ അപ്പൻ അപ്പൂപ്പൻ വല്യപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു വംശാവലി ആ വംശാവലി നമ്മൾ വിട പറഞ്ഞിട്ട് യേശുക്രിസ്തു ആകുന്ന ആ അവസാനത്തെ മനുഷ്യനുമായി ബന്ധിപ്പിക്കുന്ന ഒരു വംശാവലിയുണ്ട് അതിനെ വിശ്വാസമെന്നാണ് ബൈബിൾ വിളിക്കുക യോഹനാന സുവിശേഷം യേശുവിൻ്റെ ഒരു ദൈവിക വംശാവലി അവതരിപ്പിക്കുന്നുണ്ട് ആയിരത്തി പതിനെട്ട് അധ്യായം പതിനെട്ട് വാക്യങ്ങൾ അതിൽ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ ഒത്ത നടുക്ക് ഈ ദൈവിക വംശാവലിയാണ് പറഞ്ഞിരിക്കുന്നത് അവനിൽ വിശ്വസിച്ചവർക്ക് അവൻ്റെ നാമത്തിൽ ഇപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവൻ ദൈവമക്കളാകാൻ കഴിവ് നൽകി അവർ ജനിച്ചത് മാംസത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ മനുഷ്യ ഇച്ഛയിൽ നിന്നോ ഒന്നുമല്ല പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ മാംസേക്ഷയിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്ന് അത്രേ അപ്പം നമ്മൾ ദൈവത്തിൽ ജനിക്കുകയാണ് കാരണം ആത്മാവിൻ്റെ മനുഷ്യനായ യേശുവിനോട് നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഒറ്റ വ്യവസ്ഥയുള്ളൂ അവനിൽ വിശ്വ വിശ്വദിക്കുക ഇപ്പോഴും വിശ്വദിച്ചുകൊണ്ടേയിരിക്കുക